ഹായ്, നമസ്കാരം എല്ലാവർക്കും. ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓൾ ടുഗദർ ആൻഡ് ഓൾ ടുഗദർ, ഈ രണ്ട് വാക്കുകളുടെയും തമ്മിൽ ഡിഫറൻസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയത് അല്ലേ. വാക്കുകളുടെ മീനിങ്ങിലും അതുപോലെ അതിൻ്റെ യൂസേജിലും ഒക്കെ വ്യത്യാസമുണ്ട് എന്ന് പഠിച്ചു കഴിഞ്ഞു നമ്മൾ. ഇനി അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ, അതല്ലെങ്കിൽ അത് കേട്ടു അത് മറന്നു അങ്ങനെയാണോ എന്നൊന്നും അറിയണ്ടേ. അപ്പം അതുകൊണ്ട് ഒരു ചെറിയ ഒരു ടെസ്റ്റ്, ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 6 sentences. ഈ 6 sentences അല്ലെ, ഓരോ സെന്റൻസിലും ഒരു ബ്ലാങ്ക് സ്പേസ് ഉണ്ടാവും. ആ ബ്ലാങ്ക് സ്പേസിൽ എന്താണ് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള വാക്ക്, ഓൾ ടുഗദർ ആണോ അതല്ലെങ്കിൽ ഓൾ ടുഗദർ ആണോ എന്ന് ഒന്ന് ആലോചിച്ച് വെക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എല്ലാത്തിന്റെയും ആൻസർ മനസ്സിൽ ആലോചിച്ച് കഴിയുമ്പോൾ ശരിക്കും നമുക്ക് ആൻസർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ചൂസ് ദി റൈറ്റ് വേർഡ്. ഫസ്റ്റ് വൺ, if we speak blank we can't understand anything. Second one, I have 1,000 rupees blank till the end of this month. Third one, blank, it was a pleasant trip. Next one, fourth one, we blank gathered in the garden. The movie was blank interesting. Sixth one, we went blank to the party. ഇനി ആൻസേഴ്സ് പറയാം. ഫസ്റ്റ് വൺ, നമ്മൾ എല്ലാവരും ഒരുമിച്ച് സംസാരിക്കുക എന്ന് പറയുമ്പോൾ ഓൾ ടുഗദർ. സെക്കൻഡ് വൺ, എന്റെ കയ്യിൽ മാസത്തിന്റെ അവസാനം വരെ എന്റെ കയ്യിൽ 1,000 rupees മാത്രമേ ഉള്ളൂ എന്നാണ്. ആകെ കൂടി എന്ന് പറയില്ലേ, മൊത്തത്തിൽ കൃത്യമായിട്ടുള്ള വേർഡ് ഓൾ ടുഗദർ. നെക്സ്റ്റ് വൺ, ബ്ലാങ്ക്, ഇറ്റ് വാസ് എ പ്ലസന്റ് ട്രിപ്പ്. അവിടെയും കംപ്ലീറ്റ് ആയിട്ടും, അതായത് എൻറ്റയർലി എന്നൊക്കെ ഉള്ളൊരു മീനിങ് ആണ് അവിടെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ വേണ്ടത് ഓൾ ടുഗദർ. ഫോർത്ത് വൺ, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഗാർഡനിൽ ഒരുമിച്ച് കൂടി എന്നാണ് അവിടെ, എല്ലാവരും ഒരുമിച്ച് അവിടെ വേണ്ടത് ഓൾ ടുഗദർ. ഇനി ഫിഫ്ത് വൺ, ആ ഒരു മൂവി കംപ്ലീറ്റ് ആയിട്ടും, അതല്ലെങ്കിൽ ഒരു മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അത് ഒരു ഇൻട്രസ്റ്റിംഗ് മൂവി ആയിരുന്നു എന്നാണ് അവിടെ അർത്ഥം. അപ്പൊ അവിടെ ഓൾ ടുഗദർ. സിക്സ്ത് വൺ, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പാർട്ടിക്ക് പോയി. എല്ലാവരും ഒരുമിച്ച് ഓൾ ടുഗദർ. ഇപ്പൊ എല്ലാവർക്കും അതിന്റെ ആൻസേഴ്സ്, 6 answers എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ എന്തായാലും ഈ രണ്ട് വാക്കുകളും വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു പ്രാക്ടീസ് സെന്റൻസോടുകൂടി അല്ലേ. ഓക്കെ, ബൈ.